ഉള്ളവനും ഇല്ലാത്തവനും അറിയുകയും അനുഭവിക്കുകയും ചെയ്യുന്ന വിശുദ്ധിയുടെ രാപ്പകലുകൾ ഈ പുണ്യദിനങ്ങൾ ചന്ദ്രകാന്തം കൊണ്ട് നമുക്ക് സജീവമാക്കാം. നിങ്ങളെല്ലാവരും നോമ്പെടുത്ത് ക്ഷീണിച്ചിരിക്കുകയാണെന്ന് അറിയാം. എന്തായാലും നമുക്ക് എല്ലാവർക്കും ഒന്ന് ഫ്രഷ് ആവാം. ഞാൻ കുറേ നല്ല ഇസ്ലാമിക് ക്വസ്റ്റ്യൻസ് ആയിട്ട് നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുകയാണ്. എന്താ തുടങ്ങല്ലേ? ഹലോ, അസ്സലാമു അലൈക്കും. ആരാണ്? വഅലൈക്കും അസ്സലാം. ആ ആരാണ്? ഞാൻ നിസാർ. നിസാർ അങ്കിൾ? നിസാർ അങ്കിൾ എന്ത് ചെയ്യുന്നു? ഞാൻ ഇവിടെ ഒരു ഓഫീസില് ക്ലർക്കായിട്ട് ജോലി ചെയ്യുന്നു. ആ ഓഫീസിൽ വർക്ക് ചെയ്യാണ് അല്ലേ? എങ്ങനെ പോകുന്നു ഓഫീസ് ഒക്കെ? ചൂട് കാലം ഒക്കെ ഒന്ന് കുറഞ്ഞിട്ടില്ലേ? ചൂട് അല്പം കുറവ് വന്നിട്ടുണ്ട്. അല്പം? പക്ഷേ ഇവിടെ ഇപ്പോഴും നല്ല ചൂടുണ്ടല്ലേ. ഹലോ, അങ്കിൾ കറക്റ്റ് ആണ് കേട്ടോ. ഹലോ, ഹിജ്റയ്ക്ക് മുമ്പായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എപ്പോഴെങ്കിലും മദീനയിൽ പോയിട്ടുണ്ടോ? ഹിജ്റയ്ക്ക് മുമ്പ് അദ്ദേഹത്തിന് പോകേണ്ട സാഹചര്യങ്ങൾ വന്നിട്ടുണ്ട്. അപ്പൊ ഉണ്ടെന്നാണ് ആൻസർ. ഹിജ്റയ്ക്ക് മുമ്പായിട്ട് ആകെ ചെറുപ്പത്തിൽ മാതാവിന്റെ കൂടെ പിതാവിന്റെ ഖബർ കാണുവാൻ. ഓക്കെ, അപ്പൊ അങ്കിൾ അടുത്ത റൗണ്ടിലേക്ക് പോന്നോ. പോണം. കിട്ടിയല്ലോ. ഇസ്ലാമിലേക്ക് വരുന്നതിന് മുമ്പ് അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ പേര് എന്തായിരുന്നു? ഇപ്പൊ സമയമില്ല, ഞാൻ സമയം തരില്ല. ഇസ്ലാമിലേക്ക് വരുന്നതിന് മുമ്പ് അബൂബക്കർ റളിയല്ലാഹു എന്നയുടെ പേര് അല്ലേ? ആ, ഇപ്പം പേര് എനിക്ക് ഓർമ്മ വരുന്നില്ല മോളെ. ഓർമ്മ വരുന്നില്ലേ? ഇല്ല. അന്നേം പറയട്ടെ. ആ പറയൂ. അബ്ദുൽ കാബ, അതായത് കാബയുടെ അടിമ. ഹലോ, അസ്സലാമു അലൈക്കും. ആരാണ്? ആസ്മാന. ആ ആസ്മാൻ, ആന്റി എവിടുന്ന് വിളിക്കുന്നു? അബുദാബിന്നാണ്. അബുദാബിന്നാണ്. വർക്ക് ചെയ്യുന്നുണ്ടോ? ഇല്ലില്ല, ഹൗസ് വൈഫ്. ഇല്ലല്ലേ? വീട്ടിലാരൊക്കെ ഉണ്ട്? വീട്ടില് ഹസ്ബൻഡ് ഉണ്ട്, മൂന്ന് മക്കളുണ്ട്, പിന്നെ മൂന്ന് കുട്ടികള്. മൂന്ന് കുട്ടികള്? കുട്ടികളുടെ പേരെന്താണ്? മൂത്തോട് ജുമാന ജബിൻ. ജുമാന ജബിൻ? ആ. ഓക്കെ, പിന്നെ? പിന്നെ അമീ സാലിഹ്. അമീ സാലിഹ്? ആ. ഓക്കെ, പിന്നെ? മുഹമ്മദ് ഹാഷിൽ. മുഹമ്മദ് ഹാഷിൽ? ആ. ഓക്കെ, ആരെ ഈ പേരൊക്കെ ഇട്ടെ? പിന്നെ അങ്കിൾ എവിടെയാണ് വർക്ക് ചെയ്യുന്നത്? അങ്കിൾ മുനിസിപ്പാലിറ്റിയില. ഓക്കെ. ആന്റി നാട്ടിൽ എവിടെയാണ്? നാട്ടില് പെരുമ്പടപ്പ്. അപ്പം ആഗ്രഹമില്ല അവിടെ നോമ്പ് കൂടണോന്നൊക്കെ? ആഗ്രഹമുണ്ട് അല്ലേ? എപ്പോഴെങ്കിലും കൂടിയിട്ടുണ്ടോ? ആ, കൂടിയിട്ടൊക്കെ ഉണ്ടല്ലോ. ആ, ചെറുതിലല്ല പിന്നെ വലുതായിട്ട്. ആ, വലുതായിട്ട് കൂടിയിട്ടുണ്ട്. കൂടിയിട്ടുണ്ടല്ലേ? നാട്ടിലത്തെ നോമ്പാണോ ഇഷ്ടം? ഇവിടുത്തെ ആണോ? നാട്ടിലത്തെ ആയിരിക്കും. രണ്ടും ഇഷ്ടം തന്നെ. രണ്ടും ഇഷ്ടമാണ് അല്ലേ? പിന്നെ ആന്റി, ഇതിന്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് എല്ലാം അറിയാവോ? അറിയാം അല്ലേ. അപ്പൊ ഞാൻ ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ? ഓക്കെ. ഉമർ റളിയല്ലാഹു അൻഹുവിനെ ഖലീഫയായി നിശ്ചയിച്ചത് ആരാണ്? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. ആ, കറക്റ്റ് ആണ്. ഓക്കെ, അപ്പൊ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ചോദിക്കാം. ഫസ്റ്റ് റൗണ്ടിലെ ബിസ്മി കൊണ്ട് തുടങ്ങാത്ത സൂറ. ബിസ്മി കൊണ്ട് തുടങ്ങാത്ത സൂറത്ത്? ഹലോ,
വണ്ടി എളുപ്പം. അവിടെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ചോദിച്ചു നോക്കൂ. എന്താ ക്ലൂ തരാ ഇപ്പൊ? അവസാനം ബാന എന്തിന്? സൂരത് സംതിങ് ബാ. ഓർമ്മിച്ചോക്ക്. ബാ കൊണ്ട് എന്തിന് പേരാണ് ഞാൻ പറഞ്ഞ കേട്ടോ. പേരിന്റെ അവസാനം ബാ വരും. പേരിന്റെ അവസാനം ബാ. ഹലോ, അവസാനം ബാ. ആന്റി എളുപ്പം, സമയമില്ല. ഹലോ, സൂരത്തല്ലേ? ആ സൂരത്താ. അന്ന് പറയട്ടെ ആന്റി, സൂരത് തൗബ ആണ്. കുഴപ്പമില്ല, എന്തായാലും 1 ഗ്രാം സ്വർണം കിട്ടിയിട്ടുണ്ട്. ഇനിയും വിളിക്ക. ഹലോ, അസ്സലാമു അലൈക്കും. ആരാണ്? ഞാൻ ഷാനിയാണ്. എന്തെയ്യുന്നു? ഹൗസ് വൈഫ് ആണ്. ആന്റി വീട്ടിൽ ആരൊക്കെ ഉണ്ട്? വീട്ടില് 2 കുട്ടികളും പിന്നെ ഹസ്ബൻഡ്. കുട്ടികളുടെ പേരെന്താണ്? കുട്ടികളുടെ പേര് ഒന്ന് ഹാഷിൽ, പിന്നെ ഒന്ന് ഹാമിൽ. നോമ്പൊക്കെ തോർത്ത് ക്ഷീണിച്ചിരിക്കായിരിക്കും അല്ലേ? പിന്നെ ഇതിന്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ അറിയായിരിക്കും അല്ലേ? ഓക്കെ, ഞാൻ ക്വസ്റ്റ്യൻ ചോദിക്കാം. അല്ലദീന കൊണ്ട് തുടങ്ങുന്ന ഏക സൂറ നമ്മുടെ പ്രോഫറ്റിന്റെ പേരാണ്. ഒരു പ്രോഫറ്റിന്റെ പേരാണ് ഈ സൂറ. ആലോചിച്ചു പറഞ്ഞോ. മുഹമ്മദ് നബി ആണോ? ഇന്ത്യ സ്വാതന്ത്ര്യം നേടുന്നു എന്ന ഗ്രന്ഥത്തിന്റെ കർത്താവ് ആരാണ്? ഹലോ, ആരാണ്? ഇന്ത്യ ക്വസ്റ്റ്യൻ ഒന്നും കൂടെ പറയണോ അതോ ക്ലൂവോ? ഓക്കെ, ഇന്ത്യ സ്വാതന്ത്ര്യം നേടുന്നു എന്ന ഗ്രന്ഥത്തിന്റെ കർത്താവോ? അല്ലല്ല, അബ്ദുൽ കലാം ആണോ? അതെ, അബ്ദുൽ കലാം ആസാദ് ആണ്. അപ്പൊ ഇപ്പൊ 2 ഗ്രാം സ്വർണം കിട്ടിയിട്ടുണ്ട്. അടുത്ത റൗണ്ടിലേക്ക് പോയിട്ട് ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടില്ലെങ്കിൽ ആദ്യ റൗണ്ടിൽ 1 ഗ്രാം സ്വർണം കിട്ടുള്ളൂ. അതുകൊണ്ട് പോന്ന അടുത്ത റൗണ്ടിലേക്ക്. ഓക്കെ, അപ്പൊ ഞാൻ ചോദിക്കാം ആന്റി, ലാ ഇലാഹ ഇല്ലല്ലാഹു എന്ന് ഖുർആനിൽ എത്ര തവണ വന്നിട്ടുണ്ട്? ഒന്നും കൂടെ പറയണോ? ഒന്നും കൂടെ പറയണോ? വേണ്ട വേണ്ട. 102 ആണോ? 102 ഓ? അല്ല, അറിയില്ല. എത്രയാണ്? 2 തവണ. 2 പ്രാവശ്യം വന്നിട്ടുള്ളാകെ? 2 പ്രാവശ്യം വന്നിട്ടുള്ളൂ ആകെ. ഓക്കെ ഓക്കെ. ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുകയാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് പ്രതീക്ഷിക്കുന്നു. എന്തായാലും നാളെ കാണുന്നേരെ, അസ്സലാമു അലൈക്കും.